ആലപ്പുഴ പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പലപ്പോഴും ഈ ഡയാലിസിസ് എന്നൊരു പ്രൊസീജിയർ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട പലരും ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ എന്താണ്, എന്തൊക്കെയാണ് അതിനെ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന കാര്യങ്ങളൊക്കെ കാണാനും ചോദിച്ചറിയാനുമാണ് നമ്മളിപ്പോൾ പോകുന്നത്. പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ യൂണിറ്റ് ഇൻചാർജായ സിസ്റ്റർ ജീന ഉണ്ട് നമ്മളുടെ കൂടെ. സോ സിസ്റ്റർ, പൊതുവെ നമ്മൾ ഡയാലിസിസ് എന്നൊരു പ്രക്രിയയെക്കുറിച്ച്, രക്തം മാറ്റൽ എന്നത് മാത്രമാണ് പബ്ലിക്കിനുള്ള ഒരു അറിവ് എന്ന് പറയുന്നത്, എന്താണ് ശരിക്കും ഈ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ ഒരു പേഷ്യൻറ്റിന് ചെയ്യുന്നത്? എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ബ്ലഡ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു ബ്ലഡ് കയറ്റുക എന്നാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല ഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ, അതായത് പേഷ്യൻ്റിൻ്റെ ശരീരത്തിലുള്ള ബ്ലഡിനെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്ന ഡയലൈസർ, അതാണ് ഇത് ഡയലൈസർ മെഷീനിൽ, ആ ഡയലൈസർ വരി പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മളത് തിരിച്ച് അവരുടെ ബോഡിയിൽ തന്നെ, അത് അവരുടെ ബ്ലഡ് തന്നെ പ്യൂരിഫൈ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ അവരുടെ ബ്ലഡിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ആർട്ടറി കൂടെ ബ്ലഡ് എടുക്കുക, അത് മെഷീനിൽ കൂടെ കണക്ട് ചെയ്ത് അത് പ്യൂരിഫൈ ചെയ്തിട്ട് വീനസ് ലൈനിൽ കൂടെ നമ്മൾ തിരിച്ച് അവരുടെ ബോഡിയിൽ തന്നെ കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു നോർമലി എത്ര സമയമാണ് ഒരു ഒരു സെഷൻ ഓഫ് ഡയാലിസിസിന് ഒരു പേഷ്യൻറ്റ് സ്പെൻഡ് ചെയ്യേണ്ടി വരും? ഡയാലിസിസ് നമ്മൾ 4 മണിക്കൂറാണ് ഡയാലിസിസ്. പിന്നെ ഓരോ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അത് ട്വൈസ് വീക്ക് ഡയാലിസിസ് ഉണ്ട്. അതായത് ആഴ്ച, ചിലർക്കൊരു ആഴ്ച 2 ഡയാലിസിസ് ചെയ്യാറുണ്ട്, ചിലർ ആഴ്ച 3 ഡയാലിസിസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഒരു പെയിൻഫുൾ പ്രൊസീജിയർ? നമ്മൾ 2 നീഡിലെ കുത്തുക, അത്രേ ഉള്ളൂ. ചിലർക്ക് കയ്യിൽ തന്നെ ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരു ഇത് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചിലർക്ക് ജുഗുലർ, അത് കഴുത്തിൽ കത്തിയിട്ടിടുക, അതുവഴിയും ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്ക് പെർമനൻ്റ് കാത്തമൻ നെഞ്ചിലൊരു ഇത് അറ്റാച്ച് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. പൊതുവെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് വരികയാണെങ്കിൽ ലൈക്ക് അത് ഇപ്പോൾ 4 മണിക്കൂർ അല്ലെങ്കിൽ പേഷ്യൻ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് കുറച്ച് കൂടുക കുറയുക, എങ്ങനെയാണ് അത്? കഴിഞ്ഞാൽ പോകാമോ? കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയാൽ എന്തെങ്കിലും മെയിൻലി ഇതിൽ കോംപ്ലിക്കേഷൻ ആയിട്ട് വന്ന ബി പി ഫോളും ഷുഗർ ഡൗണും ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയൊക്കെയാണ് സാധാരണ വരാറുള്ളത്. മാക്സിമം നമ്മൾ അത് വരാതെ നോക്കുകയാണ് ചെയ്യുന്നത്. പേഷ്യൻസ് മിക്കവാറും വീട്ടിൽ നിന്ന് വന്ന് ഡയാലിസിസ് നമ്മൾ സമയം കൊടുത്തിട്ടും അവർ വരുന്നു, 4 മണിക്കൂർ ഡയാലിസിസ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. കോംപ്ലിക്കേഷൻ അങ്ങനെ വരാറില്ല നമുക്ക് മാക്സിമം. ഐഡിയലി ഇപ്പോൾ പ്രൊവിഡൻസിൽ ഇപ്പോൾ നമുക്ക് അറ്റ് ടൈം എത്ര പേഷ്യൻസിന് വരെയാണ് ഡയാലിസിസ്? 8 മെഷീനാണ് ഉള്ളത്. നമ്മളിപ്പോൾ നമ്മൾ 3 ഷിഫ്റ്റായിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് അത് 7 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അത് 3 ഷിഫ്റ്റായിട്ട് 4 മണിക്കൂർ വെച്ചിട്ട് 8 24 പേഷ്യൻസ് നമുക്ക് എടുക്കാം. നമുക്കൊരു 16 ഒരു 20 പേഷ്യൻ്റ് ഒക്കെ നമുക്ക് വരാറുണ്ട് ഒരു ദിവസം. ഐഡിയലി എങ്ങനെയാണ് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു, ഇപ്പം സിസ്റ്റർമാർ നഴ്സുമാർ എന്നൊക്കെ പറയുമ്പോൾ ലൈക്ക് ഒരു കൗൺസിലറിൻ്റെ റോളും കൂടെ പ്ലേ ചെയ്യണമല്ലോ? ഇവിടെ നമ്മൾ കൂട്ടുകാരെ പോലെയാണ്, നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവർക്കും. നമ്മൾ മിണ്ടാതെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്കൊരു ടെൻഷൻ, അവൾ ഓൾറെഡി ഒരു പ്രൊസീജിയർ ചെയ്യുക, അപ്പോൾ അത് ടെൻഷൻ വെറുതെ നമ്മൾ കൊടുക്കില്ല. നമ്മൾ ഇവിടെ ബഹളം ഉണ്ടാക്കി സംസാരിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. ഒരു അനാരോഗ്യം എന്നതിനേക്കാൾ ആരോഗ്യത്തിലേക്ക് ഒരു വഴി എന്ന രീതിയിലാണ്. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ ഒന്ന് മെഷീനറി ഒന്ന് കാണാം. ഇതാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുന്നത് ഡയലൈസർ. ഇതാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് പ്യൂരിഫൈ ചെയ്യുന്നത്. അതായത് ഇതാണ് ആർട്ടറി, ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് നമ്മൾ എടുക്കുന്നു, അത് മെഷീനിൽ കൂടെ വന്നിട്ട് ഈ ഡയലൈസർ വഴി പ്യൂരിഫിക്കേഷൻ നടക്കും. പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അത് റിട്ടേൺ ആയിട്ട് തിരിച്ച് വീനസ് ലൈനിൽ കൂടെ 2 നീഡിലിംഗ് ചെയ്യുന്നുണ്ട്. വീനസ് ലൈനിൽ കൂടെ നമ്മൾ തിരിച്ച് ബ്ലഡ്, ആ ബ്ലഡ് തന്നെയാണ് തിരിച്ച് കയറ്റുന്നത്. സിസ്റ്റർ, ഇപ്പം നമ്മളൊരു ഷിഫ്റ്റ് ടൈം പറഞ്ഞു, അതല്ലാണ്ട് ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി ഡയാലിസിൻ്റെ ആവശ്യം വരികയാണ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്? അവൈലബിൾ ആണ്. എമർജൻസി ഇതിൽ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ഉണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോൾ വരും നമുക്ക്. അപ്പോൾ നമ്മൾ ഐസി വന്ന് പേഷ്യൻറ്റിനെ എടുക്കുന്നതായിരിക്കും. അല്ല, ഇനി എമർജൻസി വേറെ അവന് വരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ കുറേ 5 സ്റ്റാഫുണ്ട്, ഞങ്ങൾ ആരെങ്കിലും വന്ന് എടുക്കുന്നത്. എന്തായാലും ഓൺ ടൈം ഉണ്ടാവും, നൈറ്റ് ഇല്ലാന്നേ ഉള്ളൂ. ഓൺ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരും. സോ നമ്മൾ ഡയാലിസിസ് എന്ന് കേട്ടിട്ടുള്ളൂ എന്നതിൽ നിന്ന് എന്താണ് ആ ഒരു പ്രോസസ്സ് എന്നുള്ളത്, അതെങ്കിൽ നമ്മൾ പുറമേ അറിയുമ്പോൾ ഉള്ളത് മാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. ലൈക്ക് ഇപ്പോൾ പ്രൊവിഡൻസ് അലപ്പിയിൽ തന്നെയാണെങ്കിലും അത്രയും കെയർ ആൻഡ് കൺസേണോട് കൂടിയാണ് ഓരോ പേഷ്യൻറ്റിനെയും ഇവർ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു.